ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗമം അല്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആധാർ കാർഡും പാൻ കാർഡും എങ്ങനെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അതിന് മുമ്പായി അത് ഓൾറെഡി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു നമുക്കൊരു ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ലിങ്കും ബന്ധിപ്പിക്കേണ്ട ലിങ്കും ഇതിൽ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്ര സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡ് ലി ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടിയിട്ട് അത് നോക്കാം ഡിസ്ക്രിപ്ഷന് ആദ്യം കൊടുത്തേക്കുന്ന ലിങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സെർവറിലോട്ടാണ് ഓപ്പൺ ആയി വരുന്നത് അതോടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ പാൻ ഉള്ളിടത്ത് നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക ഇത് ഈ സെർവർ ഓപ്പണായി വന്നിരിക്കുന്നത് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് അതിൽ പാൻ കാർഡും ആധാർ കാർഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആധാർ കാർഡും പാൻ നമ്പറും എൻ്റർ ചെയ്ത ശേഷം ബി ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ഒന്നേരം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാണാം ലിങ്ക് ആധാർ കാർഡ് റിക്വസ്റ്റ് നോട്ട് ഫോൺ ദ ഗീവ് ഇൻ പാൻ ആധാർ നമ്പർ എന്ന് അന്നേരം ഓക്കെ അന്നേരം നമ്മളുടെ പാൻ കാർഡ് ഇതിൽ നിർബന്ധമായും പാൻ കാർഡിൽ നിർബന്ധമായും ആധാർ കാർഡ് ബന്ധിപ്പിക്കണം ബന്ധിപ്പിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ഓക്കെ നമുക്ക് അതിലേക്ക് അടക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു ഓപ്ഷനാണ് ഇങ്ങനൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത് അവിടെ നമുക്ക് കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അവിടെ പാൻ എന്നുള്ളത് പാൻ കാർഡ് നമ്പർ ക്ലിക്ക് ടൈപ്പ് ചെയ്യുക താഴെ ആധാർ നമ്പർ പിന്നെ ആധാർ കാർഡിൽ ഉള്ള പേര് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക അതിന് താഴെ കുറേ ഓപ്ഷൻ കാണാം അതിൽ ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് വെർത്ത് ഇൻ ആധാർ കാർഡ് ഉള്ള സ്ഥലത്ത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മളുടെ ജനന വർഷം മാത്രം ഉള്ളെങ്കിൽ അത് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അത് താഴെയുള്ള ഐ എഗ്രി വാലിഡിറ്റ് ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ ക്യാപ്ച കോഡ് ക്ലിക്ക് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് ക്യാപ്ച കോഡ് ക്ലിക്ക് ചെയ്ത് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒ ടി പി വഴി നമ്മുടെ ഫോണിൽ ഒ ടി പി വന്ന് നമ്മൾ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇവിടെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് തന്നെ കാണിക്കാം ഓക്കെ നമുക്ക് എങ്ങനെ നോക്കാം ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കാണിക്കാം ഓക്കെ ടൈപ്പ് ചെയ്ത ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിന് താഴെ ലിങ്ക് ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഞാൻ ഇവിടെ എല്ലാം ടൈപ്പ് ചെയ്തു അത് ശേഷം ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പോവാം ഓക്കെ ലിങ്ക് ആ ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെയല്ല വരേണ്ടത് ഇതിപ്പോൾ നമ്മൾ ആ പേജിൽ ഒരുപാട് സമയം ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത് വീണ്ടും ബാക്കിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത ശേഷം ഒന്നുകൂടി ടൈപ്പ് ചെയ്താൽ ശരിയാവുന്നതാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കുക എന്നാണ് ഓക്കെ ഞാൻ തിരുത്തി അടിച്ച ശേഷം വീണ്ടും നോക്കിയപ്പോൾ നമുക്കിവിടെ ആധാർ ലിങ്ക് ആയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു റിക്വസ്റ്റ് പേജ് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇത് ലിങ്കായെന്നുള്ളതാണ് നമുക്കിത് ലിങ്കായെന്ന് ഉറപ്പ് വരുത്താൻ വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത ആ സൈറ്റിലേക്ക് തന്നെ വീണ്ടും പോവാം ആ പേജിലേക്ക് വീണ്ടും പോവാം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ആ പേജിലോട്ട് തിരിച്ചു വന്ന ശേഷം പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാൻ ടൈപ്പിച്ച ശേഷം ഈ ലിങ്ക് ആധാർ സ്റ്റാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ആയതായിട്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഇനി പുതിയ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു